ഇടുക്കി അടിമാലി കല്ലാറിൽ അംഗൻവാടി കെട്ടിടത്തിൽ നിന്ന് വീണ് കുട്ടിക്ക് പരിക്കേറ്റതിൽ പ്രതിഷേധം. കെട്ടിടം പണിതതിൽ അപാകതയുണ്ടെന്ന് ആരോപിച്ച് രക്ഷിതാക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസമാണ് കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് വീണ് 4 വയസ്സുകാരി മറീനയ്ക്ക് ഗുരുതര പരിക്കേറ്റത്. കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അധ്യാപിക പ്രീതിക്കും പരിക്കേറ്റത്. 1:30 ടൈമിലായി കൊച്ച് ദീ ഇവിടുന്ന് താഴേക്ക് പോകുന്നത്. ഈ ടൈല് ഇട്ടേക്കുന്നത് തന്നെ അശാസ്ത്രീയമായ രീതിയിലാണ്. ഈ തെന്നുന്ന ടൈൽ ഒരിക്കലും ഈ പാസേജിൽ ഇടാറില്ല. ഇത് തെന്നിത്തെറിച്ച് നമുക്ക് പോലും ഇതിലൂടെ നടക്കാൻ പാടില്ല. പിന്നെ ഈ കാണുന്ന ഈ കമ്പി, ഇതിന്റെ അടിയിലൂടെ ഒരു വലിയൊരു മനുഷ്യൻ വരെ തെന്നിക്കഴിഞ്ഞാൽ താഴെ പോകും. അത്രയ്ക്ക് അകലത്തിൽ ഏകദേശം 1 അടി മേളിലുള്ള അകലത്തിലാണ് ഈ കമ്പി തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് അന്നത്തെ എഞ്ചിനീയർമാരുടെ AIയുടെ ഒക്കെ കഴിവുകേട് കൊണ്ടാണ് ഈ രീതിയിൽ ഈ അംഗൻവാടി പ്രവർത്തിക്കുന്നതും ഈ കൊച്ച് ഇതിലൂടെ താഴെ പോകാൻ കാരണവും. ഏകദേശം 20 അടിയെങ്കിലും മേളിൽ നിന്ന് ഈ കൊച്ച് താഴെ പോയേക്കുന്നത്. പിന്നെ ഇതിലൂടെ ഇറങ്ങി വരാൻ പോലും നമുക്ക് സാധിക്കില്ല. അതുപോലും തെന്നി തെറിച്ച കിടക്കുന്നത്. അത്രയ്ക്ക് അശാസ്ത്രീയമായ രീതിയിലാണ് ഈ അംഗൻവാടിയുടെ പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. സിജോ വർഗീസ് കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും. സിജോ, എന്താണ് ഈ സംഭവം? കുട്ടിയുടെ സ്ഥിതി എന്താണ്? ആളുകളുടെ ഒരു പ്രതിഷേധത്തിന്റെ കാരണം എന്താണ്? നിഷാദ്, കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് ചില ആരോഗ്യ പ്രശ്നങ്ങളും ഈ കുട്ടിക്കുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതുകൊണ്ട് തന്നെ 48 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനാകൂ എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ അപകടമുണ്ടാകുന്നത്. ഉച്ചഭക്ഷണത്തിന് ശേഷം താഴത്തെ നിലയിൽ നിന്ന് മുകളത്തെ നിലയിലേക്ക് അധ്യാപകരുമായി പോകുന്നതിനിടെയാണ് ഈ കുട്ടി കൈവരികൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്നത്. ഏതാണ്ട് 20 അടി താഴ്ചയിലേക്കാണ് സമീപത്തെ കൈത്തോട്ടിലേക്ക് കുട്ടി വീഴുകയും ചെയ്തു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അധ്യാപികയായ പ്രീതിക്കും പരിക്കേറ്റിട്ടുണ്ട്. പ്രീതിക്ക് കാലിന് ഒടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രീതി ചികിത്സയിലാണുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ വലിയൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. ഏറ്റവും പ്രധാനമായും അശാസ്ത്രീയമായി കെട്ടിടം നിർമ്മിച്ചതും ഒപ്പം തന്നെ അധ്യാപകരുടെ അശ്രദ്ധയുമാണ് ഈ അപകടത്തിന് പ്രധാനമായിട്ടുള്ള കാരണം എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പ്രധാനമായും ഈ 2 നിലയുള്ള കെട്ടിടങ്ങളിൽ ഈ കെട്ടിടത്തിൽ എങ്ങനെയാണ് ഒരു അംഗൻവാടി പ്രവർത്തിക്കുക, താഴത്തെ നിലയിലും മുകളത്തെ നിലയിലുമായി അംഗൻവാടി പ്രവർത്തിക്കുന്നതിൽ തന്നെ വലിയ രീതിയിലുള്ള അപാകതയുണ്ട്. ഒപ്പം തന്നെ കെട്ടിടം നിർമ്മിച്ചതിൽ അശാസ്ത്രീയതയുണ്ട് എന്നും പറയുന്നുണ്ട്. ഇതിനിടയിൽ ഈ അധ്യാപകരുടെ ഒരു അശ്രദ്ധ, കുട്ടികൾ വളരെ കുറവായിരുന്നു. ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ 4 കുട്ടികൾ മാത്രമാണ് ഈ അംഗൻവാടിയിൽ ഉണ്ടായിരുന്നത്. 4 കുട്ടികൾ ഉണ്ടായിരുന്നിട്ട് കൂടി അധ്യാപകരടക്കം 2 പേർ ജീവനക്കാരായിട്ടുണ്ടായിട്ട് കൂടി ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും പ്രധാനമായും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇത്തരമൊരു അപകടമുണ്ടായിട്ടും ഈ പള്ളിവാസൽ പഞ്ചായത്തിൽ നിന്നോ ഒപ്പം തന്നെ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നോ ആരും തന്നെ തിരിഞ്ഞു നോക്കിയെന്നുള്ള ഒരു ഗൗരവമായിട്ടുള്ള ആരോപണവും ഈ രക്ഷിതാക്കളും നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അവർ ഒരു പ്രതിഷേധം അവിടെ നടത്തുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അവർ പിരിഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും ഒരു 48 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ കുട്ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനാകൂ. നിഷാദ്. ശരി.